കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ നഴ്സിംഗ് ഓഫീസർ അനിതയുടെ വീഴ്ച ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ശേഷം കോടതി പറയുന്നതുപോലെ നടപടി സ്വീകരിക്കും. അതിജീവിതയ്ക്കൊപ്പമാണ് സർക്കാരെന്നും അതിന്റെ ഭാഗമായിട്ടാണ് നടപടിയെന്നും വീണ ജോർജ് പറഞ്ഞു. അപ്പൊ ഈ പർട്ടിക്കുലർ വ്യക്തിക്കെതിരെ ഉള്ള ഒരു വിഷയം സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് സ്വാധീനിക്കാൻ ശ്രമം നടന്ന അന്ന് സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട്. പലതരത്തിലാണല്ലോ ഇതിൽ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുള്ള ആളുകൾക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ള ഡയറക്ടറേറ്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ അന്വേഷണ റിപ്പോർട്ടിന്മേലുള്ള മറ്റ് നടപടികൾ മറ്റുള്ളവർക്കെതിരെ കൂടിയിട്ടുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അത് അതിന്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം അതിജീവിതയായിട്ടുള്ള വ്യക്തിക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണം നടത്തിയിട്ടുള്ളത്. അതിജീവിതയുടെ ആവശ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തിയ അന്വേഷണമാണ്. അതിൽ ഇവർക്കുൾപ്പെടെ, അതായത് ഈ പറഞ്ഞ എന്താണ് ഉദ്യോഗസ്ഥയ്ക്ക് ഉൾപ്പെടെ സൂപ്പർവൈസറി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് അത് സ്വീകരിച്ചിട്ടുള്ളത്. ആ ഇക്കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും, കോടതി പറയുന്നത് പോലെ ചെയ്യും.